എന്ത് പ്രകൃതി രമണീയമായ സ്ഥലം അല്ലേ കൂട്ടുകാരെ. നല്ല പച്ചപ്പ്, നല്ല മരങ്ങൾ, ചെടികൾ, പാറകൾ, ചിത്രശലഭങ്ങൾ, മീനുകൾ, പുഴകൾ, നല്ല രസമുള്ള കാഴ്ചകൾ അല്ലേ കൂട്ടുകാരെ. നമ്മളീ പോകുന്നത് എങ്ങോട്ടാ? കൂട്ടുകാർക്ക് വല്ല പിടിയുണ്ടോ? നമ്മൾ കാണാൻ പോകുന്നത് ഒരു കുറുമ്പനെയാണ് കേട്ടോ. ആള് മഹാവികൃതിയാ, ഒരു വികൃതി കുട്ടൻ. പക്ഷേ ആളിൻ്റെ കയ്യില് കുറെ കിടിലും കഥകളും പാട്ടുകളും ഒക്കെ ഉണ്ട്. കൂട്ടുകാർ ആദ്യമായിട്ടാണ് ഈ വികൃതി കുട്ടനെ കാണുവാൻ പോകുന്നത്. പക്ഷേ ഒരു പ്രാവശ്യം പരിചയപ്പെട്ട പിന്നെ ഈ കൂട്ടുകാരനെ നമ്മൾ മറക്കില്ല. അത്രയ്ക്ക് സുന്ദരനും കുറുമ്പനും ഒക്കെയാണ് ഈ കൂട്ടുകാരൻ. കൂട്ടുകാർക്ക് ഈ കുറുമ്പനെ കാണുവാൻ തിടുക്കമായോ? ഞാനീ കൂട്ടുകാരൻ്റെ പേര് പറയട്ടെ. അതേ കൂട്ടുകാരെ, കുട്ടോസ് എന്നാണ് നമ്മുടെ കുറുമ്പൻ്റെ പേര്. അതാ ആ കാണുന്ന വീട് കണ്ടോ? ആ വീട്ടിലാണ് കുട്ടൂസിന്റെ താമസം. നല്ല രസമുള്ള വീട് അല്ലേ കൂട്ടുകാരെ. നമുക്കതിന്റെ അകത്തേക്ക് പോയാലോ? കുട്ടൂസ് എന്ത് ചെയ്യുകയാണാവോ? നമുക്ക് പോയി നോക്കാം. ദേ കിടക്കുന്നു നമ്മുടെ കുട്ടൂസ്. ആള് നല്ല ഉറക്കത്തിലാണെന്ന് തോന്നുന്നു. ചിരിക്കുന്നുണ്ടല്ലോ, ഏതോ സ്വപ്നലോകത്താണെന്ന് തോന്നുന്നു. കൂട്ടുകാർക്ക് അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ വേണ്ടി കുറേ കഥകളും പാട്ടുകളും പിന്നെ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള കുറേ ചങ്ങാതിമാരുമായിട്ടാണ് കേട്ടോ ഞാൻ എത്തിയിരിക്കുന്നത്. കൂട്ടുകാരെ, കുട്ടോസ് പോയി പല്ല് തേച്ച് കുളിയൊക്കെ കഴിഞ്ഞത് എത്തിപ്പോയി കേട്ടോ കൂട്ടുകാരെ. കൂട്ടുകാർക്ക് ഇഷ്ടമായോ? ദേ അങ്ങോട്ടും നോക്കിക്കേ കൂട്ടുകാരെ, അത് ആരാണ് ആ നടന്നു വരുന്നതെന്ന്? ഇതാണ് എന്റെ പ്രിയ ചങ്ങാടി ടോമിക്കുട്ടൻ. ആള് മഹാവികൃതിയാ കേട്ടോ. കൂട്ടുകാർക്ക് ചിന്തിക്കുവാനും നേരം പോക്കിനുമായി കൊറേ കഥകളും പാട്ടുകളും ഒക്കെ ആയിട്ടാണ് കുട്ടൂസ് എത്തിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു തരുന്ന കഥകള് സ്കൂളിൽ പോയി എല്ലാ കൂട്ടുകാരോടും പറഞ്ഞു കൊടുക്കണം കേട്ടോ. കുട്ടൂസിനെ പറ്റിയും അവരോട് പറയാൻ മറക്കരുതേ. കഥ പറയുന്നതിന് മുമ്പായി നമുക്കൊരു അടിപൊളി പാട്ടൊക്കെ കേട്ട് കറങ്ങിയിട്ട് വരാം. na 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 na
കുഞ്ഞനാണെങ്കിലും വലിയ പക്ഷികൾ ചെയ്യുന്നത് പോലെ ചെയ്യാനാണ് അവന്റെ ആഗ്രഹം. നമ്മൾ കുട്ടികളല്ലേ, വലിയവർ ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചാൽ എന്താകും? നമ്മുടെ കുഞ്ഞു കാക്കയ്ക്ക് സംഭവിച്ചത് എന്താണെന്ന് അറിയണ്ടേ? ദാ കണ്ടോളൂ കൂട്ടുകാരെ. കുഞ്ഞിക്കാക്കയും അമ്മ കാക്കയും ഉണ്ടായിരുന്നു. കുഞ്ഞിക്കാക്കയ്ക്ക് തന്റെ അമ്മയെ പോലെ ഉയർന്നു പറക്കണം, വേറെ പക്ഷികൾ ചെയ്യുന്നത് പോലെ സാഹസികതകളൊക്കെ കാട്ടണം. ഇതൊക്കെയാണ് കുഞ്ഞിക്കാക്കയുടെ മോഹം. പക്ഷേ അമ്മ കാക്ക അവളോട് പറയും, മോളെ കുഞ്ഞി, കുഞ്ഞായിരുന്നപ്പോൾ അമ്മയ്ക്കും ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ളതാണ്. നീ അതിന് മാത്രമൊന്നും വളർന്നിട്ടില്ല, അല്ലെങ്കിൽ തന്നെ നമ്മൾ കാക്കകളല്ലേ, നമുക്ക് മറ്റു മൃഗങ്ങൾ ചെയ്യുന്നത് പോലെയൊന്നും ചെയ്യുവാൻ കഴിയില്ല. ആദ്യം മോള് മനസ്സിലാക്കണം, നമുക്ക് എല്ലാത്തിനും പരിമിതികളുണ്ട്. പക്ഷെ കുറുമ്പയായ ആ കുഞ്ഞിക്കാക്ക അമ്മ പറയുന്നതൊന്നും ചെവികൊണ്ടില്ല. അവൾ മനസ്സിൽ പറഞ്ഞു, അമ്മ അങ്ങനെയൊക്കെ പറയും, പക്ഷെ എനിക്ക് പറക്കാനൊക്കെ കഴിയും, ഞാൻ ഉയർന്ന് പറക്കും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കുഞ്ഞിക്കാക്ക നോക്കുമ്പോ
ഒരു പരുന്ത് ആകാശത്തിൽ വട്ടമിട്ട് പറക്കുന്നു. ആ പരുന്തിന് അസഹനീയമായ വിശപ്പുണ്ട്. ഭക്ഷണത്തിന് വകയൊന്നും കാണുന്നുമില്ല. താഴെ ഒരു പറ്റം മാനുകൾ നിന്ന് മെയ്യുന്നു. പരുന്ത് സൂക്ഷിച്ച് നോക്കി. അതിൽ ഒരു കുഞ്ഞു മാൻകുട്ടി പരുന്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പരുന്ത് മനസ്സിൽ പറഞ്ഞു, ഹായ്, ഇന്ന് കോളായി. പിന്നെ ഒട്ടും താമസിച്ചില്ല, ചിറകടി ഏറ്റു, പൊടിപടല ഉയർന്നു. ഒപ്പം പരുന്തിന്റെ കൈകളിൽ മാൻകുട്ടിയെയും കൊണ്ട് ഉയർന്നു പറന്നു. സൗകര്യത്തോടെ അതിനെ ഒരു പാറക്കൂട്ടത്തിന് ലക്ഷ്യം വെച്ച് പരുന്ത് പറന്നുപോയി. മരക്കൊമ്പിൽ ഇരുന്ന് കുഞ്ഞിക്കാക്ക ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. കുഞ്ഞിക്കാക്ക ഓർത്തു, തനിക്കും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മാൻകുട്ടിയെ റാഞ്ചി എടുത്തുകൂടാ എന്നവൾ ചിന്തിച്ചു. ആ കുഞ്ഞിക്കാക്ക ഒരു നിമിഷം തന്റെ അമ്മ പറഞ്ഞതെല്ലാം മറന്നു. കുഞ്ഞിക്കാക്ക പറന്നു ചെന്ന് ഒരു കുഞ്ഞു മാനിന്റെ പുറത്ത് പിടികൂടി. അതിനെ എടുത്തുകൊണ്ട് പറക്കാനുള്ള ശ്രമമായി. തങ്ങളുടെ ഒരു കുട്ടിയെ പരുന്ത് റാഞ്ചിക്കൊണ്ട് പോയതിന്റെ ദുഃഖത്തിലും ദേഷ്യത്തിലുമായിരുന്നു ആ മാൻകൂട്ടം. അപ്പോഴാണ് അതാ വേറെ ഒരു കുഞ്ഞിക്കാക്ക അതാ തങ്ങളുടെ വേറെ ഒരു കുഞ്ഞിനെ റാഞ്ചാൻ ശ്രമിക്കുന്നു. ഇത് കണ്ട് ദേഷ്യം വന്ന അച്ഛൻമാൻ കുഞ്ഞിക്കാക്കയെ അടിച്ചു താഴെയിട്ടു. വീണ്ടും ഒരടി കൊടുക്കുവാൻ തുടങ്ങിയപ്പോ അമ്മ മാൻ തടഞ്ഞു. ഇതൊരു പാവം കുഞ്ഞിക്കാക്കയല്ലേ, അവളെ അങ്ങ് വിട്ടേക്ക്, പറന്നു പോയിക്കോട്ടെ. അപ്പോ കാക്ക റാഞ്ചാൻ നോക്കിയ ആ കുഞ്ഞു മാൻ പറഞ്ഞു, അതെ അച്ഛ, ഇതൊരു പാവം കുഞ്ഞിക്കാക്കയാണ്, ഒന്നും ചെയ്യണ്ട. ഇതെല്ലാം കണ്ട് പേടിച്ച് കുഞ്ഞിക്കാക്ക കിടന്നു കരയുവാൻ തുടങ്ങി. ഈ ബഹളം കേട്ട് മാനുകളുടെ ഉടമസ്ഥൻ അവിടെ എത്തി. അയാൾ അവിടെ കിടന്ന് കരയുന്ന കാക്ക കുഞ്ഞിനെ കണ്ടു. അയാൾ കണ്ടതും മാനുകൾ അവിടെ നിന്നും ഓടി മാറി. അയാൾ നോക്കിയപ്പോൾ അതാ കിടക്കുന്നു ഒരു കാക്ക കുഞ്ഞ്. അയാൾ അതിനെ തന്റെ കൈകളിൽ എടുത്ത് അയാൾ വീട്ടിലേക്ക് കൊണ്ടുപോയി. അയാൾ ആ കാക്ക കുഞ്ഞിനെ തന്റെ കുട്ടികൾക്ക് കളിപ്പാട്ടമായി കൊടുത്തു. അപ്പോഴും തന്റെ മകളെ കാണാതെ ആ പാവം അമ്മ കാക്ക ആ കാട്ടിലൂടെ അന്വേഷിച്ചു നടന്നു. പാവം കുഞ്ഞിക്കാക്ക അല്ല കൂട്ടുകാരെ, കൂട്ടുകാർ ഒരിക്കലും ഇങ്ങനെ അമ്മ പറയുന്നത് കേൾക്കാതെ. കൂട്ടുകാരെ, എന്റെ വീടിന്റെ അടുത്ത് ഒരു പാർക്കുണ്ട്, കൂട്ടുകാരെ ആ പാർക്ക് കണ്ടിട്ടുണ്ടോ? എന്നാൽ എന്റെ കൂടെ വന്നോളൂ, നമുക്ക് കുറച്ചു നേരം അവിടെ പോയി കളിക്കാം. Ha ha ha!
മോനെ, നമുക്ക് രണ്ട് മണ്ടന്മാരുടെ കഥ കേട്ടാലോ? അച്ഛന്റെ വാക്ക് കേൾക്കാതെ അത്യാഗ്രഹം കൊണ്ട് മരമണ്ടത്തരം കാട്ടിയ രണ്ട് സഹോദരങ്ങളുടെ കഥയാണിത്, കേട്ടോ. പണ്ട് പണ്ട് ഒരിടത്ത് മണ്ടന്മാരായ രണ്ട് ഇരട്ട സഹോദരന്മാരുണ്ടായിരുന്നു. മരിക്കുന്നതിന് മുൻപായി അവരുടെ അച്ഛൻ അവർക്ക് ഒരു കഴുതയെ നൽകി. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, എന്നെ വളരെ നാളായി കച്ചവടത്തിൽ സഹായിക്കുന്നവനാണ് ഈ കഴുതച്ചർ. അവനെ കൊണ്ട് കഴിയുന്നത് വരെ അവൻ നിങ്ങളെ കച്ചവടത്തിന് സഹായിക്കും. നിങ്ങൾ ഒരിക്കലും ആ പാവം കഴുതച്ചാരെ ഉപദ്രവിക്കരുത്. പക്ഷേ മണ്ടന്മാരും അഹങ്കാരികളുമായ ഈ സഹോദരന്മാർ അത് ചെവികൊണ്ടില്ല. ഒരു ദിവസം ജോലി ചെയ്ത് ക്ഷീണിച്ച് കിടക്കുകയായിരുന്നു ആ പാവം കഴുത. അവർ ഇരുവരും നടന്ന് കഴുതച്ചാരുടെ അടുത്ത് ചെന്നു. എപ്പോഴും ഈ കഴുതയ്ക്ക് ഉറക്കം തന്നെയാണ്, ഒരു ഉപയോഗവും ഇല്ലാത്തവൻ. അച്ഛന്റെ വാക്ക് കേട്ട് ഈ കഴുതയെ നമ്മൾ ചുവന്നുകൊണ്ട് നടക്കുന്നത് മണ്ടത്തരമാണ്. ഇവനെ നമുക്ക് ചന്തയെ കൊണ്ടുപോയി വിൽക്കാം. ഒടുവിൽ ഇരുവരും ആ തീരുമാനത്തിൽ ഉറച്ചു. അതെ, ഈ കഴുതയെ വിൽക്കാം. അങ്ങനെ ആ പൈസ കൊണ്ട് നമുക്ക് കുറച്ചു കാലം പണിയെടുക്കാതെ ജീവിക്കാം, അവർ വിചാരിച്ചു. അങ്ങനെ ആ കഴുതയും കൊണ്ട് ചന്തയിലേക്ക് പോകുകയായിരുന്നു ഇരുവരും. അപ്പോൾ വഴിയിൽ നിൽക്കുന്ന ഒരാൾ പറഞ്ഞു, ശേടാ, ഇവന്മാർ വെറും മണ്ടന്മാർ തന്നെ, കഴുതയും അവരും ഒരുമിച്ച് നടക്കുന്നു. ഒരാൾക്ക് കഴുതയുടെ മുകളിൽ കയറി ഇരുന്ന് പൊയ്ക്കൂടേ? ഇത് കേട്ടപ്പോ അവർക്ക് ഈ പറഞ്ഞത് ശരിയാണെന്ന് തോന്നി. ഉടൻ തന്നെ അതിൽ ഒരാൾ കഴുതയുടെ മുകളിൽ കയറിയിരുന്ന് യാത്ര തുടർന്നു. ഈ കാഴ്ച കണ്ടുകൊണ്ട് നടന്നു വന്ന വേറൊരാൾ പറഞ്ഞു, ആ കഴുതയുടെ പുറത്തിരിക്കുന്നവന്റെ അഹങ്കാരം നോക്ക്, വേറൊരു സഹോദരൻ നടക്കുമ്പോ അവനതാ. അവൻ മറ്റേ സഹോദരനെയും ആ കഴുത പുറത്ത് കയറ്റി യാത്ര തുടർന്നു. അവശനും വൃദ്ധനുമായ പാവം കഴുതച്ചാർക്ക് ഇവരുടെ ഭാരം ചുമക്കാൻ തീരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ടും ആ പാവം കഴുതച്ചാർ അവരെയും കൊണ്ട് പതുക്കെ പതുക്കെ നടന്നു. അങ്ങനെ കൊറേ ദൂരം നടന്നു വരുമ്പോ ഒരാൾ ഈ കാഴ്ച കണ്ടു. അയാൾ പറഞ്ഞു, എടാ ദുഷ്ടന്മാരെ, നിങ്ങൾക്ക് നാണമാവില്ലേ? ആ പാവം വൃദ്ധൻ കഴുതയുടെ മുകളിൽ കയറിയിരുന്ന് ഇങ്ങനെ യാത്ര ചെയ്യുവാൻ, ആ പാവത്തിന് ഒറ്റയ്ക്ക് നടക്കുവാൻ പോലും കഴിയില്ല. നിങ്ങളോട് ദൈവം ചോദിക്കും ഈ ക്രൂരതയ്ക്ക്. ഇത് കേട്ട് പേടിച്ചു പോയ സഹോദരന്മാർ ഇരുവരും കഴുതയുടെ പുറത്തു നിന്നും ഇറങ്ങി. ആ കഴുതയെ ഒരു കമ്പിൽ കെട്ടി ഇരുവരും രണ്ടു വശത്ത് പിടിച്ചുകൊണ്ട് നടക്കുവാൻ തുടങ്ങി. അങ്ങനെ നടന്ന് നടന്ന് അവരൊരു പുഴക്കരയിലെത്തി. ആ പുഴ കടക്കുന്നതിനിടയിൽ അവരുടെ കയ്യിൽ നിന്നും വടി വഴുതിപ്പോയി. വടി തിരിച്ചു പിടിക്കുവാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല. കഴുത ആ പുഴയിലേക്ക് വീണുപോയി. അങ്ങനെ തങ്ങളുടെ അച്ഛന്റെ വാക്ക് കേൾക്കാതെ ആ മണ്ടന്മാർക്ക് തങ്ങളുടെ ആകെ സ്വത്തായ ആ കഴുതച്ചാരെ കൂടി നഷ്ടപ്പെട്ടുപോയി. കൂട്ടുകാരിങ്ങനെ മണ്ടത്തരമൊന്നും കാട്ടരുത്. പാവം കഴുതച്ചാറല്ലേ കൂട്ടുകാരെ? ആ മണ്ടന്മാരുടെ അത്യാഗ്രഹം കൊണ്ട് കഴുതച്ചാർക്ക് ഈ ഗതി വന്നത്. സ്വന്തം അച്ഛന്റെ വാക്ക് ആ മണ്ടന്മാർ കേട്ടില്ല. പകരം വഴിയെ പോകുന്നവർ പറയുന്നത് അവർ കേട്ടു. അവർ പറയുന്നത് പോലെ ചെയ്യുകയും ചെയ്തു. എന്നിട്ടോ അത്യാഗ്രഹം കൊണ്ട് ഉള്ളത് കൂടി പോയില്ലേ? കഥകളും പാട്ടുകളും ഒക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായല്ലോ അല്ലേ? ഇനിയും കുറേ കഥകളും പാട്ടുകളും ഒക്കെ കുട്ടൂസിന്റെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞ കഥകളൊക്കെ സ്കൂളിൽ പോയി മറ്റു കൂട്ടുകാർക്കും പറഞ്ഞു കൊടുക്കണം, കേട്ടോ. കുട്ടൂസിനെ പറ്റിയും
കുട്ടോസിനൊപ്പം പാട്ട് പാടി അടിച്ച് പൊളിച്ച് കറങ്ങി നടന്നത് സ്കൂളിൽ ചെന്ന് അവരോട് പറയണം. കൂട്ടുകാരെ, കുട്ടോസ് പൊയ്ക്കോട്ടെ. കൂട്ടുകാർക്ക് വിഷമമുണ്ടോ കുട്ടോസ് പോകുന്നതിൽ? വിഷമിക്കണ്ട കൂട്ടുകാരെ, കൂട്ടുകാരെ കാണാൻ കുട്ടോസ് ഉടനെ എത്തും. കേട്ടോ, ടാറ്റാ, ബൈ ബൈ ബൈ.